നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10th ലെവൽ കോമൺ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന नमस्कार एल्लावर्क्कुम कॉम्पिटिटिव एक्साम कोर्नर पुतिर वीडियो स्वागत इन नाम पीएससी चोदिच चोद्यंगलुम अदिन्टे रिलेटेड फैक्ट्स ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇപ്പോ തന്നെ ഉറപ്പിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. 10th ക്ലാസ് പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ദേശീയ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ഓപ്ഷൻ ബി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ഓപ്ഷൻ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പൊ ആൻസർ ഏതാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത്. അപ്പൊ എക്സ് ഓഫിഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാ? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, എല്ലാം എക്സ് ഓഫിഷ്യോ മെമ്പേഴ്സ് ആണ്. ഇനി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാ? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. എന്നാൽ കമ്മീഷൻ സ്ഥാപിതമായതോ 1993 ഒക്ടോബർ 12. ഇനി അതിന്റെ ആസ്ഥാനം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ മാനവാധികാർ ഭവൻ ആണെന്നൂടെ ഓർത്തു വെച്ചേക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. എന്നാൽ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. ആരുടെ റെക്കമെൻഡേഷനോടുകൂടി? ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷനോടുകൂടി, അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനോടുകൂടി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? പ്രധാനമന്ത്രിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ഇവര് രാജിക്കത്ത് നൽകേണ്ടതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും രാഷ്ട്രപതിക്കാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം അതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ എന്ന് അറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ദേവേന്ദ്രകുമാർ സിംഗ് ആണ്. പഠിച്ചു വെക്കുക, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ നിലവിലത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ദേവേന്ദ്രകുമാർ സിംഗ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അതുപോലെ ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. രണ്ടാമത്തെ ആള് ജസ്റ്റിസ് എം എൻ വെങ്കടചെല്ലയ്യായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളിയായിരുന്നു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായതും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. അപ്പൊ മലയാളിയായതാരാണ് ആദ്യമായിട്ട്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. മലയാളിയായ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലമായതും അദ്ദേഹം തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ ചെയർമാൻ ആരാണ്? നമ്മുടെ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ചോദ്യമാണ്, കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് 1998 ഡിസംബർ 1. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഈ അതായത് ദേശീയ തലത്തിൽ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ പ്രധാനമന്ത്രി ചെയർമാൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, അതാണ് മുഖ്യമന്ത്രിമാര്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? ഗവർണർ. ദേശീയ തലത്തിൽ പ്രസിഡന്റ് ആണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നത് ഗവർണർ അല്ല, അത് രാഷ്ട്രപതിയാണ്. അതിനുള്ള അധികാരം രാഷ്ട്രപതിക്കേ ഉള്ളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു എം പരീദ് പിള്ള. അതുപോലെ നിലവിൽ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. അപ്പൊ ഒരുപാട് കാര്യങ്ങള് മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പഠിച്ചു. റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം തന്നെ ഓർത്തിരിക്കുക, അറിയാൻ വയ്യാത്തത് എഴുതി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ഷാങ്ഹായ്
കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതാണ്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ നിർമ്മിതി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഓപ്ഷൻ ബി ആഗ്ര ഫോർട്ട്, ഓപ്ഷൻ സി താജ്മഹൽ, ഓപ്ഷൻ ഡി ഫത്തേപൂർ സിക്രി. ഓപ്ഷൻ എ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്കായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഗുജറാത്തിലെ നർമ്മദാ നദീതീരത്തുള്ള സാധുബെട്ട് ദ്വീപിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ശില്പിയായ റാംബി സുധറാണ് രൂപകൽപ്പന ചെയ്തത്. ഇതിന് ഉയരം 182 മീറ്റർ അഥവാ 597 അടിയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ഏതാ? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. 182 മീറ്റർ ഉയരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ എട്ട് അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി വെക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4th അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? പയ്യന്നൂരിൽ നടന്ന 4th അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരാ ജവഹർലാൽ നെഹ്റു? ഫസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതുപോലെ 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. അതൊന്നും ഞാൻ പറയുന്നില്ല. വിദേശ നയത്തിന്റെ ശില്പി, രാഷ്ട്രശില്പി, ഇന്ത്യൻ മണ്ണിലൂടെ ആമുഖം എഴുതി തയ്യാറാക്കി ഇദ്ദേഹമാണ്. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വ ചരിത്ര അവലോകനം, ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്നീ കൃതികൾ രചിച്ചു. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വ ചരിത്ര അവലോകനം, ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകൾ എന്നീ കൃതികൾ രചിച്ചു. ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രം നാഷണൽ ഹെറാൾഡ്. പഠിച്ചു വെക്കുക, നാഷണൽ ഹെറാൾഡ്. നെഹ്റു ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടിയത് 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം. ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിനെ പറ്റിയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അന്നാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതിനും കുറച്ച് പ്രത്യേകതകളുണ്ട്, റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. SCRT ചോദ്യം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതുമായ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ പല കാര്യങ്ങളും എടുത്തിരിക്കുന്നത്, അതിനെ ശക്തിയേറിയ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. 1954 പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് ഒപ്പുവെച്ചത്. 1955 നെഹ്റുവിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു. 59 ഒക്ടോബർ 2 പഞ്ചായത്തി രാജ്, എവിടെ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തത്? രാജസ്ഥാനിലെ നാഗൂറിൽ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. 1960 സിന്ധു നദീജല കരാറിൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത്. 1960 സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനോട് കൂടി ഒപ്പുവെച്ചത് ആരായിരുന്നു? നെഹ്റു ആണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1964 മെയ് 27 അന്തരിച്ചത്. അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്ന പേര് ശാന്തി വനം. അതുപോലെ നെഹ്റു 11 തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. നെഹ്റുവിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ്. അടുത്തത് നാലാമത്തേത്, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഏതാണ്? സെറിബെല്ലമാണ് അല്ലെ? സെറിബെല്ലമാണ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകം എന്നറിയപ്പെടുന്നത് ക്രേനിയമാണ്, കപാലം. അസ്ഥിപേടകം ക്രേനിയം. അതിനെ തലയോട്ടിയെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം 1400 ഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള സ്ഥലം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ദ്രവം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ചിന്ത, ബുദ്ധി, ഭാവന അതുപോലെ ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള പുറം ഭാഗം കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗം മെഡുല എന്നറിയപ്പെടുന്നു. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്നതാണ് സെറിബെല്ലം.
അറിയാം, ഇതൊക്കെ അറിയാവുന്ന ആയതുകൊണ്ട് എളുപ്പമിടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാവം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നതും അതുകൊണ്ട് സെറിബെല്ലം, അതായത് തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. അതുകൊണ്ട് തന്നെ മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായി കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആ ഒരു സ്റ്റിമുലസിനെ പുനഃപ്രസരണം ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഈ തലാമസ് ആണ്, സെറിബ്രത്തിന്റെ താഴെയുള്ളത്. വേദന സംഹാരി പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അതുപോലെ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന മെഡുല ഒബ്ലാങ്കേറ്റ, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛാസം എന്നീ അനേശിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ താഴെയുള്ള മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ചുമ, തുമ്മൽ, ഛർദി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ്. അത് പഠിച്ചു വയ്ക്കുക, ചോദിക്കാറുണ്ട്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഉറക്കം, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, സ്നേഹം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന രോഗാവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. എന്താണ്? മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളില് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിന് ഫലമായി ഉണ്ടാകുന്ന രക്തത്തിന്റെ ഒഴുക്കാണ് സെറിബ്രൽ ഹെമറേജ്. ആ രക്തക്കുഴൽ പൊട്ടുന്നത് മസ്തിഷ്കത്തിലേക്ക് പോകുന്നത്. അതുപോലെ മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ, ഒരു അഞ്ചോ ആറോ ചോദ്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, നാല് ചോദ്യങ്ങളോളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ എല്ലാ റിലേറ്റഡ് ഫാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ബൈ.